കഴുകൻ തന്റെ കുഞ്ഞിന്റെ വളർച്ചയുടെ ഒരു ഘട്ടം എത്തുമ്പോൾ കൂടിൽ നിന്ന് അതിനെ പുറത്തേക്ക് തള്ളിയിടാറുണ്ട്. കഴുകൻ കുഞ്ഞ് ചോദിക്കുന്ന ചോദ്യം, എന്നെ സംരക്ഷിക്കേണ്ട എൻ്റെ അമ്മ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നോട് പെരുമാറുന്നതെന്ന്. പക്ഷെ പിന്നീട് അനന്തവികായസിലേക്ക് പറന്നുയരുമ്പോൾ അതിന് മനസ്സിലാകും, ഇന്ന് ഞാനിങ്ങനെ പറന്ന് നടക്കുന്നതിൻ്റെ പിൻപിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അന്ന് എൻ്റെ അമ്മ എന്നെ പറക്കശീലം പഠിപ്പിച്ചതുകൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് ദൈവവും നമ്മളോട് പെരുമാറുന്നത്. നമുക്ക് സുരക്ഷിതമൊരുക്കേണ്ട ദൈവം തന്നെ, നമ്മളെ കരുതേണ്ട ദൈവം തന്നെ ചിലപ്പോൾ നമ്മളോട് കരുതലില്ലയോ എന്ന് ചിന്തിക്കത്തക്ക നിലകളിൽ ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നടത്താറുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ തിന്മയ്ക്കല്ല എന്ന് പിന്നീട് നമുക്കത് വ്യക്തമാകും. ഇസ്രായേൽ മക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് എന്നും ഈജിപ്തിൽ അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചത് അവർക്ക് അതിലും മനോഹരമായ ഒരു കനാൻ നാട്, പാലും തേനും ഒഴുകുന്ന ദേശം ഒരുക്കിയിട്ടുണ്ട്, അവിടെ താമസിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം അവരെ അവിടുന്ന് ഇളക്കി. എങ്ങനെ ഇളക്കി? യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ അവിടെ എത്തി. അങ്ങനെ അവർക്ക് കഠിനമായ പീഡനങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. ആ ജനം അവിടെ കിടന്ന് നിലവിളിച്ചു. ആ നിലവിളിക്ക് മുൻപിൽ ദൈവം ഉത്തരമയച്ച് മോശയിലൂടെ ജനത്തെ അവിടുന്ന് പുറപ്പെടുവിച്ചു. പ്രിയരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ അന്ന് അവർ അത്ര കണ്ണുനീരൊഴുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കാരണമായി തീർന്നത് അവരുടെ വേദനയാണ്. എന്തുകൊണ്ടാണ് ആ വേദന വന്നത്? എന്നും അവരവിടെ കിടക്കാനല്ല ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചത്, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദേശത്തിലേക്ക് ദൈവം അവരെ നടത്തേണ്ടതിന് വേണ്ടിയാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത വേദനകളോ പ്രതീക്ഷിക്കാത്ത നൊമ്പരങ്ങളോ ഹൃദയത്തിൻ്റെ അകത്തെ ആഴത്തിലെ മുറിപ്പാടുകളോ ഒക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ ഒരു ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിന്നറിയാത്തത് കൊണ്ടാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആരും ഭാരപ്പെടേണ്ട, ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യാൻ വിശ്വസ്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുമുഖത്തേക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സകലത് നന്മയ്ക്കായി ചെയ്യുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.